ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന റാഫെല്ലോ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ആയി കേക്ക് റെസിപ്പീസ് ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കേക്കായ റാഫെല്ലോ കേക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ 1 kg കേക്ക് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കുറേ മുന്നേ 2 വർഷം മുമ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതും പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നരച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അരപ്പയിലേക്ക് 1/2 കപ്പ് പിന്നെ 1 tbsp കൂടെ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 tbsp ബദാം പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ബദാം മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 tsp ബേക്കിംഗ് പൗഡറും 1 ull upp കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ബദാം പൗഡർ കൂടി ചേർത്തിട്ട് അരിച്ചെടുക്കുന്ന സമയത്ത് ആ ബദാമിൽ പൊടിയാതെ കിടക്കുന്ന ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമുക്ക് കളയണ്ട, അത് മാറ്റി വെക്കാം. നമുക്ക് ലെയറിലൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് ഇനി ബദാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. അപ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇതിന് പകരമായിട്ട് നമ്മൾ 2 tbsp ആണല്ലോ എടുത്തത്. അപ്പോൾ അത് അതിൻ്റെ ഒരു കണക്ക് പാകാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ഒരു 1/2 tsp കൂടെ ബദാം പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ നമ്മളൊരു 1/2 kg കേക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു 1/2 കപ്പ് മൈദ മാത്രമേ എടുക്കുള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ 1 tbsp മൈദയും എക്സ്ട്രാ പിന്നെ 2 tbsp ബദാം പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കേക്ക് കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പോഞ്ചാണ് ഈ ഒരു ബദാം പൗഡർ ചേർത്ത് കിട്ടുമ്പോൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്പോഞ്ച് കേക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ക്രീം കുറച്ചിട്ട് കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ മുന്നിൽ കിട്ടുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു റാഫെല്ലോ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതാ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത് വെച്ച് ഒന്ന് തണുപ്പ് പോയതിന് ശേഷം മാത്രം എടുത്താൽ മതി. പിന്നെ ഇതിലേക്കൊരു 1/4 tsp വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുട്ടയുടെ സ്മെല്ല് വരില്ല കേട്ടോ. ഇനി ആദ്യം നമുക്ക് മുട്ടയും വാനില എസൻസും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് വലിയ ബബിൾസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/3 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ആ ഒരു അളവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഹൈ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയൊക്കെ ബീറ്റ് ചെയ്തതായി ഇതുപോലെ നല്ല ഫ്ലഫി ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/2 tbsp ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. ഓയിലൊന്ന് എല്ലാ ഭാഗത്തും മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്കൊരു 2 tbsp പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ സ്പാറ്റിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതാ ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഒരു 2-3 പ്രാവശ്യമായിട്ട് പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 inch കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിലും സൈഡിലൊക്കെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് എങ്ങനെയാണോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും പ്രീഹീറ്റ് ചെയ്യണം. നമ്മൾ ഏതെങ്കിലും പാത്രത്തിൽ ബേക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഓവനിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ നമ്മുടെ ഇഡലി പാത്രം ഉണ്ടല്ലോ അതൊന്ന് അപ്പുറത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാൻ.
ഒരു 25-30 മിനിറ്റ് കൊണ്ട് ഈ ഒരു കേക്ക് ബേക്കായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റൗ ടോപ്പിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇറക്കി വെക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് കേക്കിങ്ങിൻ്റെ ബേക്കിംഗ് ടൈം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ 30 മിനിറ്റ് കൊണ്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം നമ്മൾ വേണം നമുക്കിത് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാനും. അപ്പോൾ അതാ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേക്കിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് വെക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ വിലയും പിന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മധുരം നോക്കിയിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതാ മധുരമൊക്കെ ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ മാറ്റിവെക്കാം. പിന്നെ വിപ്പിംഗ് ക്രീമും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീമാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ടും അതുപോലെ ക്രം കോട്ടിംഗ് ആയിട്ടും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക കേട്ടോ. കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ ഇത് ക്രീം ലൂസായി പോവും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പതുക്കെ ക്രീം ഫോൾഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ടേൺ ടേബിളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഇതുപോലെ അല്പം ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിന് നമ്മൾ ആ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ക്രീമും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് വെച്ചിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതിൻ്റെ മുകളിലും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഇതാ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ലെയറിൽ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആദ്യം ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മുടെ ബദാം ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറേശ്ശെ പൊടിയും ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പീസും ഉണ്ട് കേട്ടോ. അത് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ആദ്യം വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ബദാമിൻ്റെ ഈ ഒരു മിക്സൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ലെയർ കേക്ക് ഏറ്റവും അടിവശത്ത് വരുന്ന ആ ഒരു പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ ആ ഒരു ക്രീം വെച്ചിട്ട് ഫില്ലിങ്ങിലൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ക്രീം വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് കേക്കിനെ ഒന്ന് ക്രം കോട്ടിംഗ് ചെയ്തെടുക്കാം. വളരെ തിന്നായിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. ലെയറിലാണെങ്കിലും നമ്മൾ മറ്റുള്ള കേക്കുകൾക്ക് കൊടുക്കുന്നത് പോലെ ഒരുപാട് കട്ടിയായിട്ടുള്ള ക്രീം ഈ ഒരു കേക്കിന് കൊടുത്തിട്ടില്ല. കാരണം ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ക്രീം കൂടുതലായിട്ട് വന്നാൽ അപ്പോൾ കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതുപോലെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ക്രീം കുറച്ചിട്ട് ഇങ്ങനെ കേക്കിൻ്റെ ഫ്ലേവർ കൂട്ടിയിട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. അങ്ങനെയാകുമ്പോൾ നമ്മളെ ഒരു പൊടി കുറച്ചിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ട് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അങ്ങനെ പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാനിത് എടുക്കുന്നത് ഫൈനൽ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈനൽ കോട്ടിങ് നമ്മൾ പ്ലെയിൻ ക്രീം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിൽ വേറൊന്നും ആഡ് ചെയ്തെടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ടേൺ ടേബിളിൽ വെച്ചിട്ട് കേക്ക് ഇതാ ഇതുപോലെ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയ കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് ഒരു 1/2 kg, 1 kg കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേക്കിന് അധികം വെയിറ്റ് ഇല്ല. അപ്പോൾ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നിപ്പോവും. അതായത് ആ ഒരു ബേസ് ഉണ്ടല്ലോ കേക്കിൻ്റെ ബേസ് ഇങ്ങനെ നീങ്ങിക്കളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അങ്ങനെ നീങ്ങിക്കളിക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ നമുക്ക് സൈഡൊന്നും നമുക്ക് വൃത്തിയാക്കാനോ അതുപോലെ ഫ്രോസ്റ്റിംഗ് ചെയ്യാനോ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു 2-3 റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ ആ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ വെച്ച് കൊടുക്കും. അതിൻ്റെ മുകളിൽ നമ്മളെ കേക്കിൻ്റെ ബേസ് വെച്ച് കൊടുത്തിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുകയാണെങ്കിൽ കേക്ക് ഒട്ടും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങിപ്പോയില്ല. നമുക്ക് നല്ല വൃത്തിയായിട്ട് പെട്ടെന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ കേക്കിന് നമ്മളങ്ങനെ ഒരുപാട് ഫിനിഷിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ മുകളിലൊക്കെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ കേക്ക് ഫിനിഷിംഗ് ആക്കിയിട്ടില്ലെങ്കിലും വല്ലാണ്ട് അറിയൊന്നുമില്ല. അപ്പോൾ അതാ ഒരുവിധമൊക്കെ ഞാൻ ഫിനിഷിംഗ് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ നമ്മുടെ ബ്രഷ് വെച്ചിട്ട് ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊരു ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലും സൈഡിലൊക്കെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റാഫെല്ലോ കേക്കാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ ഞാൻ ഇതാ ഇതുപോലെയുള്ള റാഫെല്ലോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കിൽ വരുന്നത് 3 എണ്ണമാണ്. അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു മിഠായിയാണ് കേട്ടോ റാഫെല്ലോ, എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും. ഇനി ഈ ഒരു കേക്കിൻ്റെ മുകളിൽ ഞാൻ 2 റാഫെല്ലോ അതായത് പോലെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കേക്കിൻ്റെ വെയിറ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് 598 ഗ്രാം ആണ് ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ കേക്കിൻ്റെ മുകളിൽ പേരെഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ആനിവേഴ്സറി കേക്കാണ്. അപ്പോൾ ഞാൻ ഫോണ്ടൻ്റ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ പേരെഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ അടിഭാഗത്തായിട്ട് ഇതായതുപോലെ ഒരു റിബണും കൂടെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയുള്ളൂ നമ്മുടെ റാഫെല്ലോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.